ഈ വൈകുന്നേരം ഓട്ടോ ഓടിച്ചിട്ട് വരുമ്പോഴേ എന്റെ കുഴമ്പ് വന്നിട്ട് വന്നു കേട്ടാ. കുഴമ്പം തീർന്നാച്ചാ. ഓ എടാ രമേശന്റെ ചുറ്റിക്കാശ് കൂടെ കൊടുക്കണേ. ഓട്ടം കിട്ടട്ടെ, ഞാൻ കൊടുക്കാം. ഓട്ടായി കൊണ്ട് ഞാൻ ഇടിയേ എവളത് എന്ത് താക്കോലിത് ഇവിടെ കൊണ്ട് ചേട്ടാ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഡി എന്ന് വിളിക്കരുതെന്ന്. എനിക്കൊരു പേരുണ്ട് സുന്ദരി, അത് വിളിച്ചാ മതി. ഈ മുഖത്തിന് ഇടാൻ പറ്റിയ പേര് സുന്ദരി എന്ന്. എടി നിന്നെ സുന്ദരി സുന്ദരി എന്ന് വിളിച്ചാ നാട്ടുകാർ കേക്കും. നാട്ടുകാരെ വെറുതെ ചിരിപ്പിക്കണോ? എന്റെ മുഖത്തിന് എന്തോ ഒരു കുഴപ്പം. ആ ഹാട്ടി കിടുക്കാച്ചി, നീ ഇങ്ങനെ കാണിക്കുമ്പോ നിന്നെ സുന്ദരി എന്ന് വിളിക്കാനല്ല എനിക്ക് തോന്നുന്നത്, ചുണ്ടലീന്ന്. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എടി നീ അതും പറഞ്ഞിരിക്കാ, താക്കോൽ എടുക്കുക, എനിക്ക് സ്കൂളോട്ടോ ഉള്ളതാ. അല്ലെങ്കിലും നിങ്ങൾ എപ്പോഴും എന്നെ ഒന്ന് സ്നേഹിച്ചിട്ടുള്ളത് അതൊക്കെ നിങ്ങളുടെ കൂട്ടുകാരൻ. നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു ഓട്ടോ മേടിച്ചപ്പോഴേ പിറ്റത്തെ ദിവസം ഭാര്യയുടെ പേരിട്ടു, ഇന്ദിരാദേവി എന്ന്. അതുപോലെ നിങ്ങൾ ഒരു ഓട്ടോ വിളിച്ചപ്പോ എന്റെ പേരിട്ടില്ലല്ലോ. എടി ഭാര്യയെ, എടി നിന്നോട് സ്നേഹം ഉണ്ടാകുന്ന പുറത്താണ് എനിക്ക് ആ പേര് ഞാൻ ഓട്ടോയ്ക്ക് ഇടാത്തത്. കാരണം എന്താണെന്നറിയാവോ? എടി നമ്മുടെ കേരളത്തിലെ റോഡല്ലേ, നിന്റെ പേര് ഇട്ടോണ്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കട്ടറായി, തട്ടായി, മുട്ടായി, ഒരസലായി. നിന്റെ ദേഹത്ത് തട്ടുന്ന മുട്ടുന്ന എനിക്ക് ഇഷ്ടമാണോ? അല്ല. അതുകൊണ്ടാണ് ഞാൻ ഓട്ടോയ്ക്ക് പേരിടാത്തത്, മനസ്സിലായ? എടി താക്കോലെടുത്തോ വാടി, ഒന്ന് മിണ്ടാതിരിക്കെ, ഞാൻ നെഞ്ചത്ത് കീ വെച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. നെഞ്ചത്ത് കീ വെച്ച് പ്രാർത്ഥിക്കുന്ന ആദ്യമായിട്ട് കേൾക്കുക. ആ അങ്ങനെ പ്രാർത്ഥിക്കുന്നോണ്ടാ നിങ്ങക്ക് ദിവസം ഓട്ടം കിട്ടുന്നത്. ആ പിന്നെ ഓടിയിട്ട് എന്തിനാ, ഇവിടെ ഉള്ളവരെ തീറ്റി പോറ്റാനല്ലേ. ഹലോ, ആ സുരേഷേടാ, ആ പറയാളിയാ, എന്ന് 13-ാം തീയതിയാ, ആ 9 മണിക്ക്, ആ പറയാളിയാ, കുടുംബമായിട്ട് വരാം. ആ വരാം വരാം. ഓ എത്തിക്കോളാ, സന്തോഷം സന്തോഷം. എന്തേട്ടാ? സുരേഷ് അടി, അവന്റെ വീടിന്റെ പാല് കാച്ചി. നമ്മൾ എല്ലാം കൂടെ ചെല്ലണോന്ന്. 13-ാം തീയതിയാ, എല്ലാരും വീടും വെച്ചു, പാലും കാച്ചി. നമുക്ക് ഇതുവരെ സ്വന്തമായിട്ട് ഒരു വീടുണ്ടായിട്ടില്ല. അല്ല, നീ പറഞ്ഞതിനകത്തും കാര്യമുണ്ട്. ഈ ഓട്ടോ ഓടിക്കുന്ന കാശ് കൊണ്ട് നമുക്ക് എന്താ കിട്ടാനാ? അമ്മയുടെ കുഴമ്പ്, ചിട്ടി പൈസ എല്ലാം കൊടുത്തിട്ട് നമുക്ക് എന്ത് മീതി കിട്ടാനാ? പിന്നെ വേറൊരു കാര്യമുണ്ട്, നീയും മോളും ഞാനും മാത്രമാ താമസിച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിച്ചം ഉണ്ടാക്കാരുന്നു. ചിന്തിച്ചാ കൊള്ളാം. കാര്യം ചെയ്യടാ, ഞാനും അവളും കൂടെ കാശിക്കോ രാമേശ്വരത്തോ അങ്ങ് പോവാ. ചേട്ടാ, നമുക്ക് മൂകാംബികയിലും കൂടെ കയറി തൊഴുതിട്ട് വരാൻ. എന്നാ പിന്നെ പളനി മുട്ട അടിച്ചിട്ട് വരാം. അയ്യേ, മുട്ട അടിച്ച ചേട്ടനെ കാണാൻ കൊള്ളത്തില്ല. എന്തെങ്കിലും പറഞ്ഞ കേരളം കൂടെ നിന്നോണം. ഞാൻ പറഞ്ഞതിനകത്തും കാര്യമുണ്ടല്ലോ, ഞാൻ തമാശ പറഞ്ഞല്ല. ഇതെല്ലാം കൂടെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല അച്ഛൻ ഇങ്ങനെ ചുമക്കാനായിട്ട്. ഈ വീട്ടിൽ ചിലപ്പോൾ ഈ പച്ചക്കറിയും ബാക്കിയുള്ള സാധനങ്ങൾ കറണ്ട് ചാർജ് എല്ലാം എന്റെ തലയില. അത് മാത്രമല്ല, ഇപ്പം ഗ്യാസ് പോലും എന്റെ തലയില, അറിയോ? അതെന്തിനാടാ നിന്റെ തലയെ വെക്കുന്നത്? അതങ്ങ് അടുക്കള വെച്ചാ പോരെ. അല്ല, അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്, ഗ്യാസ് കൂട്ടി അടുക്കളയിലാണ്. പക്ഷെ അതിന്റെ രസീത് കൂട്ടി നീട്ടുന്ന എന്റെ അടുത്താന്ന് മാത്രം. അപ്പൊ നീ കണക്ക് പറഞ്ഞു തുടങ്ങിയല്ലേ, 10 മാസം ചുമന്ന എന്റെ അടുത്ത് നീ കണക്ക് പറഞ്ഞു തുടങ്ങിയല്ലേ. നീ അമ്മയല്ലേ എന്നെ പ്രസവിച്ചേ? അല്ലടാ, ഈ മനുഷ്യൻ വെറുതെ കള്ളം പറയുക. ഞാനടാ നിന്നെ 10 മാസം ചുവന്ന് പ്രസവിച്ചേ. അപ്പൊ എല്ലാരും എല്ലാ കാര്യങ്ങളും മറന്ന് 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നീ സൈക്കിൾ പൊട്ടി കാലൊടിഞ്ഞ് കിടന്നപ്പം 10 മാസം ഞാനല്ല ചുമന്ന് നിന്നെ ബാത്റൂമിൽ കൊണ്ടുപോയത്. നീ മറന്നല്ലേ എല്ലാം? ദൈവം തമ്പുരാനെ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ കേക്കോ 10 മാസം ചുമന്ന്, 10 മാസം ചുമന്ന്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം, അമ്മ കറിയിനകത്തോട്ട് എന്തിനാ? ഞാൻ 24 മാസം ചുമക്കാം, പലിശ ഉൾപ്പെടെ അങ്ങ് തീരുവല്ലേ. ഇപ്പൊ കേക്കേണ്ട കാര്യമില്ലല്ലേ, 10 മാസം ചുമന്ന്. കണക്ക് പറയുന്നേട്ട അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവ സഹായിച്ച അച്ഛന് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. അച്ഛൻ ജോലിക്ക് പോണം. നീ എന്താടാ പറഞ്ഞത്? ആരോഗ്യവാനായ നിന്നെ പോലെ ഒരുത്തനുള്ളപ്പോ നിന്റെ അച്ഛൻ ജോലിക്ക് പോണോന്നടാ? പ്രായമുള്ളവർ ആരും ജോലിക്ക് പോകുന്നില്ലേ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാ മമ്മൂട്ടി, എന്ത് പ്രായമുള്ള ആളല്ലേ മമ്മൂട്ടി. സ്വന്തം മോനെ അഭിനയിക്കാൻ വേണ്ടിട്ട് മമ്മൂട്ടി അഭിനയിക്കാൻ പോകുന്നില്ലേ? മമ്മൂട്ടി വീട്ടിൽ ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ? പ്രണവ് അഭിനയിക്കാൻ പോകുന്നുണ്ടല്ലോ, ലാലേട്ടൻ അഭിനയിക്കാൻ പോകുന്നില്ലേ? അത് പോട്ട്. ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞ നമ്മുടെ ലാൽ സാറ്, സ്വന്തം മോനെ സംവിധാനത്തിന് വിട്ടിട്ട് അതിൽ തന്നെ അഭിനയിക്കുന്നില്ലേ? സാറ് വീട്ടിലിരിക്കുന്നു. അച്ഛ അതാണ് പറഞ്ഞത്, കുടുംബം അമ്പ അഡ്ജസ്റ്റ് ചെയ്ത് പോണം. ഒരാളെ കൊണ്ട് മാത്രം ഇങ്ങനെ ചുമന്ന് ചുമന്ന് കഷ്ടപ്പെടിക്കരുത്. ഞാൻ ജോലിക്ക് പോണം. ഞാൻ ജോലിക്ക് വർഷം തീരുമല്ലോ, തീരുമല്ലോ, ഞാൻ ജോലിക്ക് പോവാം. എന്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. അപ്പോ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ വേണ്ടി നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം.
സത്യം പറഞ്ഞ അവള് എന്തിനാണ് അവിടെ പോയി പഠിക്കുന്നത്? എന്തിനാണ് പഠിക്കുന്നത്? അവൾക്ക് ഇവിടെ നിന്ന് പഠിച്ചൂടെ? അതെന്താ തോന്നിയ പോലെ നടക്കണം? അവള് ചോദിക്കുമ്പോ ചോദിക്കാൻ പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ അച്ഛൻ ചുമട്ട് തൊഴിലാളി ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അവൾക്കാണ് അയച്ചു കൊടുക്കുന്നത്. ഞാൻ ഈ കൊച്ചിന് വേണ്ടി ഞാൻ ഒന്നും ഉണ്ടാക്കിട്ടില്ല. ഈ കുടുംബത്തിന് വേണ്ടി അച്ഛൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നീ കൂടെ ഡയലോഗ് വേണ്ട, ഇറങ്ങണ വീട്ടിൽ നിന്ന്. ഞാനും എന്റെ ഭാര്യ ഈ കുഞ്ഞുകൂടെ മാറി താമസിച്ചാൽ അച്ഛൻ എങ്ങനെ ജീവിക്കും? വെച്ചാ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ വീടിന്റെ പകുതി പോഷ വാടകയ്ക്ക് കൊടുക്കും, എന്നിട്ട് ആ പൈസ എടുത്ത് നമ്മൾ ജീവിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ താമസിക്കും ഇവിടെ. ഞാൻ താമസിക്കും ഈ വീട്ടിൽ. നീ വാടക തരും, നിങ്ങൾക്ക് താമസിക്കാം. ഞാൻ വാടക തരും. നീ വാടക തരും. ഞാൻ വാടക തരും. എന്നാലും കാര്യം ചെയ്യ്, നീ ഇപ്പൊ ടേപ്പ് എടുത്തോ, പിന്നെ ആ ബ്രോക്കർ ജോയെ വിളിച്ചോണ്ടോ. അച്ഛൻ പോഷൻ തിരിക്കച്ചാ, അച്ഛൻ പോഷൻ തിരിക്ക്. അച്ഛനല്ല, ഇന്ന് മുതൽ ഹൗസ് ഓണർ. നീ വാടകക്കാരൻ. ശരി, എന്നാ ഹൗസ് ഓണർ. ഇത് തിരിക്ക് 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 എന്നാ തിരിക്കാം. ആ തിരിക്ക് തിരിക്ക് തിരിക്കാം തിരിക്ക്. അങ്ങനെങ്കി അങ്ങനെ വാടക ഞാൻ തന്നോളാം. അല്ല, വേറെ ആരെങ്കിലും താമസിക്കേണ്ട ആവശ്യമൊന്നും. തുണിയാനും വയ്യ. ഇതിന്റെ അപ്പുറം നിനക്ക്, ഇതിന്റെ ഇപ്പുറം എനിക്ക്. ജോയ വിളിച്ച ഇല്ലേ? അപ്പാക്ക് അതിർത്തിയാ? ആ, ഒരർത്ഥത്തി അത് തന്നെ, അതിർത്തി തന്നെ. ജോയ്, ഞാൻ എന്റെ വീട് വാടക കൊടുക്കാൻ തീരുമാനിച്ചേ. നല്ല കാര്യം, ഇത്രയും വലിയ വീട് വഴിസൗകര്യമൊക്കെ ഉള്ളോണ്ട് കണ്ണു അടച്ചോണ്ട് ഒരു 6000 രൂപ വാടക കിട്ടും. ആറായിരം രൂപ കണ്ണു അടച്ചോണ്ട് കിട്ടും. കണ്ണു അടച്ചു ഒറ്റ അടിയാൻ തന്നെ. ഇതിന്റെ ഇതിന്റെ സെറ്റപ്പ് കണ്ടെ, 6000 രൂപയ്ക്കൊന്നും ഇല്ല, 3000 രൂപയ്ക്കേ ഉള്ളൂ. 3000 രൂപയ്ക്കേ ഉള്ളൂ. ആ ഒരു കാര്യം ചെയ്, 6000 നമുക്ക് വേണ്ട, ഒരു 20000 അഡ്വാൻസും 5000 വാടകയും അത് മതി. ആണാ, മതി. നല്ലൊരു വാടകക്കാരനെ കണ്ടിട്ട് കൊണ്ടുവരാം. വാടകക്കാരെ കിട്ടി എനിക്ക്. അവിടെ എന്തോന്ന് പറഞ്ഞത്? 20000 അഡ്വാൻസും 6000 രൂപ വാടക. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 15000 അഡ്വാൻസും 3000 രൂപ വാടക. ഇങ്ങനെന്തോ നീ വാടകക്കാരെ പോലെ സംസാരിക്കണം. അച്ഛനും മോനും കൂടെ ഒരുമിച്ച് നിന്നാലേ വാടക കൂട്ടി കിട്ടുള്ളൂ. അത് പറഞ്ഞാൽ പറ്റില്ല, പോയി സംസാരിക്കണേ. നിങ്ങളെന്തോന്നാണ് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ കാര്യം ചെയ്യാൻ വാടക കൂടുതൽ കിട്ടുമോ? എന്റെ പൊന്നെ കൂട്ടുകാരാ, ഞാനാ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നേ. പിന്നെ അച്ഛൻ പോലെ വാടക കൂടെ രണ്ടരും കൂടെ എനിക്ക് കമ്മീഷൻ തരാതിരിക്കാനുള്ള പണിയല്ലേ? അത് നടക്കൂല, അത് നടക്കൂല. നീ പോയി സംസാരിക്കടാ, സംസാരിക്ക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, 3000 രൂപ വാടക. വാടക കൊടുത്ത് അവന്റെ സ്വഭാവം ശരിയില്ലെന്ന്. ഇതിന്റെ അപ്പുറം എനിക്കാണ് അവകാശം. ഇതിന്റെ അപ്പുറം, ഇതിന്റെ ഇങ്ങോട്ട് അവന് യാതൊരു അവകാശം ഇല്ല. ഇല്ല ഇല്ല, ഇതിന്റെ അവകാശം മൊത്തം എനിക്ക്. വെള്ളം കോരാൻ വരും. ആ വെള്ളം കോരാൻ വരും. വെള്ളം കോരാൻ വേണ്ടി മാത്രം വരാം, പക്ഷെ ദിവസം 3 നേരം മാത്രം. ദിവസം 3 നേരം മാത്രം. ഒന്ന് വീട് 3 നേരം കഴിക്കാൻ ഇതിനകത്ത് കോരിയെടുക്കുന്ന കഷായമല്ല, വെള്ളമാണ്. വെള്ളം, ഒരു കാര്യം പറയാം, വെള്ളം പാഴാക്കി കളയരുത്. വെള്ളം പാഴാക്കി കളയരുത്, കാര്യം എല്ലാം പാഴായി പോയി. അതാണ് ഞാൻ പറഞ്ഞത്, വെള്ളം പാഴാക്കി കളയരുത്. എത്ര വാടക തരും? 3000 രൂപ തരുള്ളു. 3000 രൂപ. ആ 3000, 3000 അഡ്വാൻസ്. ആ 15000 രൂപ കൃത്യം എല്ലാ മാസം 5-ാം തീയതി കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ ലക്ഷ്മണന്റെ സ്വഭാവം മാറും. എല്ലാം എഴുതി ചേർക്ക്. എല്ലാ പേപ്പറും അഡ്രസ് ഉണ്ട്, എല്ലാം എഴുതി ചേർക്കണം. മോന്റെ പേര്, അച്ഛന്റെ പേര് എല്ലാം ഉണ്ടല്ലോ, എല്ലാം എഴുതി റെഡിയാക്കി. ടി വി കാണാൻ ഇങ്ങോട്ട് വരരുത്, ടി വി കാണാൻ ഇങ്ങോട്ട് വരരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്തെയാണ് നമ്മുടെ വീട്. അപ്പൊ വരയിട്ട ബുക്ക് പോലെ വരയിട്ട വീടും ഉണ്ടല്ലേ? അതാണ് നമ്മുടെ വീട്. അപ്പുറത്ത് കാണുന്ന ഹൗസ് ഓണർ വീടാണ്. ഹൗസ് ഓണർ അങ്ങനെ വിളിക്കാവുള്ളൂ കേട്ടോ. ഇനി അങ്ങനെ മതി കേട്ടോ, നീ കഴിപ്പോ. പിന്നെ ചേട്ടാ, വൈകിട്ട് വരുമ്പോഴേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങണേ. ടി വി, ഫ്രിഡ്ജ്, ഒരു എസിയും കൂടെ ആയിക്കോട്ടെ. ടി വി ഒരു ഇത്ര ആയിക്കോട്ടെ അല്ലേ? അത്രയും കാണിക്കാൻ നെഞ്ചരിയതടി, ചെറുതാക്കടി ഇച്ചിരി കൂടെ. പിന്നെ എന്തായാലും സോഫ വേണം, ഇരുന്ന് കഴിഞ്ഞാൽ കുതിച്ചു പോങ്ങണം. കുതിക്കണേ വേണം, അത് വേണോ? ഇനി ഇങ്ങനെ ഇരിക്കുമ്പോ കുതിച്ച് അപ്പുറത്തെ വീട്ടിൽ കാണാൻ പോയി വീണിട്ട് ചീത്തപ്പരി കേക്കണോ? അയ്യോ, പിന്നെ ചേട്ടന് എന്നും വൈകിട്ട് ഓട്ടം കഴിഞ്ഞ് വരുമ്പോ സ്പെഷ്യൽ ആയിട്ട് ഓരോ ഫുഡ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി തരും. ഭഗവാനെ, ആ വാടകക്കാരന്റെ വയറ് ചീത്തയാവാത കാത്തോളണേ. നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാം. എങ്ങും ഓടുകയല്ല, ഞാൻ അന്തസായിട്ട് തരും. ലക്ഷ്മണന്റെ മോൻ മുരുകനാണ് പറയുന്നത്, 5-ാം തീയതി വാടക തന്നിരിക്കും. തരണം, തരും, കാണാം കാണാം.
ചെറിയ മീനൊന്നും അല്ല, ഭയങ്കര പോഷകവാ. അത് മാത്രമല്ല, 100 രൂപയ്ക്ക് മേടിച്ച് ഞാൻ 250 എണ്ണം കിട്ടും. കൊണ്ടുപോക്ക്. ഇതെന്തോ വലിയ മീനാണല്ലോ. ആ ഇന്നലെ വാങ്ങിച്ചില്ലേ? അത് ഫ്രിഡ്ജിൽ വെച്ചാ മതി. ഓ, ഇത് പകുതി എടുത്ത് പൊരിക്കണം, പകുതി ഫ്രൈയും ചെയ്യണം കേട്ടോ. ഓ ശരി, പെട്ടെന്ന് വന്നേക്കണേ. ഓ, അടുക്കളയിലേ ഒരു കള്ളിപ്പൂച്ച ഇറങ്ങിയിട്ടുണ്ട്, വന്നില്ലെങ്കിൽ അത് തിന്നോണ്ട് പോവും. അതിന്റെ ഭർത്താവ് പൂച്ച എനിക്കറിയാം, ഒരു കാട്ടുപൂച്ച. പിന്നെ ഇത് കുറച്ച് പലഹാരം, ഒരു കുഞ്ഞുപൂച്ച ഉണ്ടല്ലോ, ഓ അത് കട്ടുകുന്നത് നോക്കിക്കോണം. എന്നാലും മൈൻഡ് ചെയ്യണ്ട. ശരി. എടി സുന്ദരി, സുന്ദരിയേ, ഞാൻ കൊണ്ടുവന്നേക്കുന്ന 250 മീനില്ലേ, അതില് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യ്, കുറച്ചെടുത്ത് കറി വെക്ക്, അധികം ഉണ്ടെങ്കിൽ തോരനും കൂടെ വെക്ക് കേട്ടോ. പിന്നെ കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ ബാങ്കിലും കൂടെ ഇടട്ടെ. നാണം കിടത്തല്ലേ മോളെ, ദേ സ്കൂൾ ഓട്ടം ഉണ്ടല്ലോ, ഞാൻ പൈസ മേടിച്ചു തരാം. നീ അവിടെ പറയല്ലേ, നീ അമ്മ എടുത്തെന്ന് പറ ടീച്ചറിന്റെ അടുത്ത് സംസാരിക്കേ, അച്ഛൻ മേടിച്ചു കൊടുത്തോളാം കേട്ടോ. പിന്നെ എന്റെ മാമം പൂക്കും, എനിക്കിപ്പോ കണ്ടക ശനിയാണ്. മുരുകണ്ണ, മുരുകണ്ണ ഇവിടെ അല്ലേ? മുരുകണ്ണ, അത് അത് ആ മുരുകണ്ണോ? അല്ല, അയ്യോ എത്ര നാളാണ് കണ്ടിട്ട്. എന്താണ്ടോ വിശേഷം? സുന്ദരണ്ണ. ഓ, എനിക്ക് സുഖം. ആദ്യമായിട്ടല്ലേ ഞാൻ എന്റെ വീട്ടിലോട്ട് പറഞ്ഞത്, അതാ എനിക്ക് ഭയങ്കര അതിശയമായി പോയി. നിങ്ങൾ ഒരുപാടോട് വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. അതാണ് 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 ാണ് നമ്മുടെ വീട്, വാടകയ്ക്ക് താമസിക്കുക, അപ്പുറത്ത് ഹൗസ് ഓണർ വീടാണ്. ഒരു ഹൗസ് ഓണർ വീട് തന്നിട്ട് ഇവിടെ കയറി താമസിക്കുന്നത്? അണ്ണ, ഒരു ദിവസം രാത്രി 12 മണിക്ക് അണ്ണ ഓട്ടോയിൽ പെട്രോൾ ഇല്ലാതെ വഴിയിൽ നിന്നപ്പം അത് വഴി എനിക്ക് വേണമെങ്കിൽ അണ്ണനെ നോക്കാതെ പോകാറുണ്ട്. പക്ഷെ ഞാൻ അവിടെ വന്ന് ഒരു കുപ്പി എടുത്തുകൊണ്ട് അതിൽ പെട്രോൾ വാങ്ങി വണ്ടി കൊണ്ട് ഒഴിച്ച് അണ്ണനെ വീട്ടിൽ എത്തിച്ചാലാണ് ഞാൻ. ചേച്ചിയെടുത്ത് പറയട്ടെ, ചേച്ചി ഒരു ദിവസം രാത്രി 12 മണിക്ക് അണ്ണൻ വണ്ടിയിൽ പെട്രോൾ ഇല്ലാതെ വഴിയിൽ നിന്നപ്പം കുപ്പിയിൽ ഞാൻ പെട്രോൾ മേടിച്ചുകൊണ്ട് ഒഴിച്ച് അണ്ണനെ വീട്ടിലെത്തി. അപ്പൊ ആ അണ്ണ വന്നോളൂ, ഞാൻ വന്നോണായിട്ട്. അപ്പൊ അണ്ണൻ സംസാരിക്കാം. അല്ല, എനിക്ക് അണ്ണൻ അടുത്ത് എന്റെ വയറ്റിൽ പറഞ്ഞില്ലല്ലോ അണ്ണൻ എനിക്ക് ചേട്ടനെ പോലെ. മിസ്റ്റർ ഹൗസ് ഓണർ ഇങ്ങോട്ട് വാ, എങ്ങോട്ട് വാ, ഇവിടെ വന്നില്ലേ? ഞാൻ പറയാം സംസാരിക്കാന്ന് പറഞ്ഞ എന്റെ ഇടയിൽ. ഇയാൾക്ക് നാണം ഉണ്ടോടാ? എന്താണ് ഒരു വീട് മാടാക്കി കൊടുത്തിട്ട് ഇവിടെ കയറി താമസിക്കാൻ നിങ്ങൾക്ക് നാണമില്ല? മനുഷ്യൻ സംസാരിക്കരുത്. ഏതെങ്കിലും ഹൗസ് ഓണർ നിങ്ങൾ എങ്ങനെ ചെയ്യും? അതിന്റെ ഇടയിൽ കൂടെ ഒരു വരയും കൂടാ. ഇല്ലെങ്കിൽ ഒരു കാര്യം, ഇവിടെ എന്തെങ്കിലും വെച്ച് അടച്ച് അവർക്കൊരു പ്രൈവസിയും നിങ്ങൾക്കൊരു പ്രൈവസിയും കൊടുക്കണം. ഇത് അത് രണ്ടുമില്ല, ഒരു വരയൂട്ടിട്ട് അവിടെ കയറി നാണമില്ലാതെ താമസിക്കുന്നത് എവിടുത്തെ വാടകക്കാരാണ്? ഞാനും അണ്ണനുമായിട്ട് ഭയങ്കര ഒരു ആത്മം. അതായത് പണ്ടൊരിക്കൽ അണ്ണൻ പെട്രോൾ തീർന്ന് വഴി സമയത്ത് അണ്ണൻ എന്താ പറയുന്നത്, പെട്രോൾ തീർന്ന് വഴി സമയത്ത് ഞാൻ ഒരു കുപ്പി എടുത്തോണ്ട് അതിൽ പെട്രോൾ വാങ്ങിച്ച് അണ്ണൻ്റെ ഹോട്ടലിൽ വെച്ച് അണ്ണന് വീട്ടിലെത്തിച്ചാണ് ഞാൻ ആത്മബന്ധമാണ്. ഞാനും ഇതായിട്ട് ഞാനും ഇവൻ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. എനിക്കറിയാം നിങ്ങൾ ഹൗസ് ഓണർ വാടകര, അതിലും പേര് വേറെ ബന്ധം. അതല്ല, എന്താണ്, പണ്ട് ഞാൻ കല്യാണം കഴിച്ച വകയിൽ ഉണ്ടായ കടിഞ്ഞൂൽ പുത്രനാണ് ഈ നിൽക്കുന്നത്. ഓഹോ, അപ്പം നിങ്ങൾ കടിഞ്ഞൂളില്ലാതെ നടന്ന സമയത്ത് നിങ്ങൾക്കുണ്ടായ ജാരസന്ധതയാണ് ഈ മുരുകണ്. നിങ്ങൾക്ക് ഭാര്യ ഉണ്ടോ? അല്ല, അങ്ങനെ ഒരു കഥ എഴുതി. നിങ്ങൾക്ക് ഭാര്യ ഉണ്ടോ? മാമി, നിങ്ങളെ ചതിക്കാണ് ഈ മനുഷ്യൻ. ഇത് ഭർത്താവില്ലേ? ഇങ്ങേരില്ലേ? ഇങ്ങേർക്ക് പണ്ട് കടിഞ്ഞാണില്ലാതെ നടന്ന സമയത്ത് ഉണ്ടായ ജാരസന്ധതയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ പറയുന്നത് കേക്ക്. എന്തായാലും നീ വളരെ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് ഇവിടെ വന്നതല്ലേ? ഓ,
നിന്നോട് ഞാനൊരു കാര്യം പറയാം. ഒരു വട്ടം, ഒരേ ഒരു വട്ടം ഓ അച്ഛന്ന് വിളിച്ചിട്ട് പോടാ. അയ്യോ, ഞാൻ പറയാം. മാമി തെറ്റിപ്പോയി, അത് മാറിപ്പോയി. അതായത് ഈ മാമനുണ്ടായ ജാരസന്ധതി അത് ഞാനല്ല, ഈ നിൽക്കുന്ന മുരുകണ്ഠനാണ് ഈ മാമന്റെ ജാരസന്ധതി. ഞാനല്ല, ഞാൻ ഇവിടെ വേറെ മുരുകണ്ഠ കൂട്ടിയാണ്. ഇതാണ് ജാരസന്ധതി, ഇങ്ങേർക്കുണ്ടായ ജാരസന്ധതിയാണ് ഇത്. ഈ മുരുകൻ ഇദ്ദേഹത്തിന്റെ ജാരസന്ധതി, ഞാൻ അല്ല. കഞ്ചാവാണല്ലേ? ഞാൻ ഒരുപാട് ചേച്ചിമാരെ കണ്ടിട്ടുണ്ട്, അമ്മച്ചിമാരെ കണ്ടിട്ടുണ്ട്, അമ്മമാരെ കണ്ടിട്ടുണ്ട്, മാമിമാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്വന്തം ഭർത്താവിന് ഒരു ജാരസന്ധി കൊണ്ട് നിറഞ്ഞപ്പോ നിന്ന് ചിരിക്കുന്ന ഭാര്യ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടാ. എടാ പൊട്ടാ, ഈ നിക്കുന്ന മനുഷ്യനില്ലേ, എനിക്ക് ജനിപ്പിച്ച മോനായി നിക്കുന്ന മുരുകൻ. മോനെ, എന്റെ പേരിന്റെ കുഴപ്പമാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എവിടെ ചെന്നാലും ഞാൻ ആദ്യം അങ്ങ് ചമ്മു. ഷമ്മി അത് അണ്ണ അന്നൊരിക്കൽ പറഞ്ഞില്ലേ, അണ്ണന്റെ വണ്ടിയിൽ പെട്രോൾ തീർന്ന് വഴി കിടന്നപ്പോ ഞാൻ ഒരു കുപ്പി പെട്രോൾ. നീ വീണ്ടും വീണ്ടും അത് പറയാതെ. അപ്പൊ അന്ന് അണ്ണൻ എന്നോട് പറഞ്ഞായിരുന്നു, നീ എന്നെ സഹായിച്ചതാണ്, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ ഏത് അർദ്ധരാത്രിക്ക് വേണോ എന്റെ വീട്ടിലോട് കയറി വന്നു അണ്ണനെ സഹായിക്കാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നില്ലേ. പറഞ്ഞു പോയി ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ അണ്ണൻ ഒന്ന് പറഞ്ഞു. അന്ന് അതുകൊണ്ട് ഞാൻ എനിക്ക് അണ്ണൻ ഇപ്പൊ ഒരു രണ്ടു ദിവസം അണ്ണൻ സഹായിക്കണം. കാരണം എന്റെ വീടിനടുത്ത് ചെറിയൊരു അതിര് തിറക്കും. ഞങ്ങളുടെ അതിരിൽ ഞാൻ ജെ സി ബി കൊണ്ട് ഒന്ന് മാന്തിയായിരുന്നു. അതൊരു അല്ല, ഞാൻ എന്റെ അതിരിൽ ജെ സി ബി കൊണ്ട് മാന്തിയപ്പോഴേ ഈ ജെ സി ബി തുമ്പിക്കയില്ലേ, തുമ്പിക്കിങ്ങനെ മാന്തി എടുത്തപ്പം അപ്പുറത്തെ വീട്ടിന്റെ അടുക്കളയുടെ പകുതി ഇതിലായി പോയി. അപ്പം അവരുടെ അടുക്കളയുടെ പകുതി അവിടെയും, അടുക്കളയുടെ പകുതി ഞങ്ങളുടെ പറമ്പിലാണ്. ഇപ്പൊ അരി കഴുകി അവിടെ വയ്ക്കും, അത് വേവിക്കണമെങ്കിൽ എന്റെ പറമ്പിൽ വരണം. അങ്ങനെ ആയപ്പോഴത്തേക്ക് അവിടുത്തെ ഗൃഹനാഥൻ വന്ന് എന്റെ അടുത്ത് വന്നിട്ട് മോശമായിട്ട് സംസാരിച്ചു. അപ്പൊ നമ്മുടെ സ്വഭാവമല്ലാണ് പെട്ടെന്ന് എടുത്തിയാട്ടം. ഞാൻ ഒറ്റ ഇടി വെച്ചു കൊടുത്തു, അയ്യോ പുള്ളി ബോധം കിട്ടുവാണ്. അപ്പൊ നാട്ടുകാരും കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞ് രണ്ടു ദിവസം ഒന്ന് മാറിയേക്ക്, ചിലപ്പോൾ പുള്ളിയും തട്ടി വല്ലം പോയോ കൊലക്കുറ്റുമല്ലേ. രണ്ടു ദിവസം എന്നോട് നിർത്തി, അത് വേറെ ഒരു പ്രശ്നമില്ല. മൂന്ന് പേർക്ക് അവാർഡ് തന്നിട്ടുള്ള നിൽക്കാൻ വേണ്ടി അല്ല കണ്ണി കണ്ടവരെ നിർത്താൻ പറ്റൂല. ചോദിക്കുന്ന വാടക ഞാൻ തരുന്നുണ്ടല്ലോ, ഇവിടെ ആര് കിടക്കണം, ആര് പോകണം, ആര് വരണമെന്ന് ഞാൻ തീരുമാനിക്കും. അമ്മയ്ക്കറിയാലോ ഉറക്കത്തിൽ നേരിട്ട് നടക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് എനിക്ക്. ഞാൻ അങ്ങനെ മെനിഞ്ഞാന്നൊന്ന് ഉറക്കത്തിൽ നേരിട്ട് നടന്നായിരുന്നു. സെക്യൂരിറ്റി കണ്ടിട്ട് പോയി പ്രിൻസിപ്പലിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത് ഞാൻ മതില് ചാടി അടാർ ലവ് കാണാൻ പോയെന്ന്. അയ്യോ അങ്ങനെയല്ല, ഞാൻ മതില് ചാടി അടാർ ലവ് അല്ല കാണാൻ പോയത്, പിന്നെ കുമ്പളങ്ങി നൈസാണ് കാണാൻ പോയത്. കാര്യങ്ങളൊക്കെ അറിയാല്ലേ, അമ്മ വിളിച്ച് പറഞ്ഞല്ലേ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഇതാണ് വര, ലക്ഷ്മണ മരച്ച ലക്ഷ്മണ രേഖ. ഓ ഇത് കടന്ന് അപ്പുറത്തോട്ട് പോവല്ലോ കേട്ടല്ലേ. ആ ചേട്ടോ എത്തിയെത്തിയ, ഇത് എന്ത് വേട്ടാ? ഇത് അച്ഛന്റെ വാശി ചേച്ചി. നിങ്ങക്ക് എന്ത് വേട്ട, നിങ്ങക്ക് വാശിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ താമസിച്ചൂടെ? അച്ഛനുണ്ടെ വാശി ഉണ്ടെങ്കിൽ എനിക്കും വാശി ഉണ്ട്. ഞാൻ പിന്നെ വരാം. കഴിക്കു പോയി. നീ ഇവിടുന്ന് കഴിക്കുന്ന അവിടുന്ന് കഴിക്കുന്ന? ഞാൻ ഇവിടെ ഇവിടെ ഒന്നുമില്ല, നീ അവിടെ പോയി കഴി. കല്യാണം കഴിക്കാൻ പ്രായമായ പെണ്ണ ഈ ചെക്കൻ ഇവിടെ വെച്ചോണ്ടാണോ ആ പെണ്ണിനെ ഇതിനുള്ളിൽ കയറ്റുന്നത്? അത് ശരിയല്ല ഏട്ടാ. അല്ല വേറെ കാര്യം ഉണ്ട്, ഒന്നാമത് ആ പെണ്ണിനെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവം ഉള്ളതാ. ശരിയാ, പറഞ്ഞു വിടാ നോക്കൂ. അപ്പുറത്തോട്ട് പോയ റെയിൽവേ പാളമുണ്ട്, റെയിൽവേ പാളത്തിൽ പോയി കുളിക്കാൻ പറ്റൂലല്ലോ. കുളിക്കാനാ? നീ എന്താ അങ്ങോട്ട് വിളിച്ച് ചോദിക്കാത്തെന്താ? വിളിച്ചു ചോദിച്ചിട്ട് കാര്യം, ഇന്ന് രാവിലെ ഇല്ലേ ഞാൻ ഇടി കൊടുത്തിട്ട് വന്നത്. വേറെ കാര്യം ഉണ്ടടാ, വേറെ കാര്യം എന്താ, എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മൾ മാറി നിൽക്കുമ്പോഴേ അവര് പറയാം നീ പേടിച്ചൂറിയാന്ന് വിചാരി. പുള്ളി അങ്ങനെ മരിച്ചു പോയാൽ കൊലപ്പുള്ളി ആവൂല, അതിനകാര്യം നല്ല പേടിച്ചൂറിയാവുന്നത്. അല്ല ഞങ്ങൾ ഒരു മാസത്തേക്ക് ടൂർ പോയാലോ എന്നുള്ള ഒരു ആലോചന ഉണ്ടാകാം. നല്ല കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഭാര്യയും കൊണ്ട് ടൂറൊക്കെ പോകുന്നത് നല്ല കാര്യം. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ, വീട് ഞാൻ നോക്കിക്കോളാം, ഒരു പ്രശ്നമില്ല. ചേട്ടത്തി ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഒരു സർപ്രൈസ് ഷർട്ട്?
എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഗംഗൂന്ന് വിളിക്കും. ഞാൻ ഗൂന്ന് വിളിച്ചോട്ടെ? എന്താ കാണുമ്പോ ഒരു കുമ്പുണ്ട്. കിടക്കാല്ലേ അണ്ണമ്മ കിടന്നോളാം, എനിക്ക് ആറടി മണ്ണു അത് കിടക്കാൻ. നീ ചാവാൻ വന്നെയാണ്? അപ്പൊ ഒരാള് കിടക്കാനായാലും ഉറങ്ങാനായാലും മരിക്കാനായാലും മൂടിയിടാനായാലും ആറടി മണ്ണ് മതി, അതറിഞ്ഞൂടല്ലേ. ഞാൻ ഇവിടെ ഇവിടെ കിടന്ന് അണ്ണ വയ്ക്കും. അടിയേ ശരി, എന്താണെന്നറിയാമോ? നിങ്ങൾ ഇനി അണ്ണ അടിയാ പായ ചേർത്താലും അടി. അണ്ണന്റെ ബെഡ്റൂമിൽ ഞാൻ കിടത്തി അണ്ണ ഇവിടെ വന്നിരുന്ന ആൾക്കാർ വല്ലതും പറയില്ല. അണ്ണന്റെ ഒരു കാര്യം, പണ്ട് എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്ത് ചെയ്യാൻ പറ്റുന്നു. അയ്യോ ദൈവമേ, ഞാൻ ഇടിച്ച ഗൃഹനാഥൻ മരിച്ചാവല്ലേ. കൊതുകൊക്കെ രാത്രി പാരയും കൊണ്ട് കിടന്ന് കുത്തുന്നു. സ്വപ്നമല്ല. അയ്യോ ഇത് കാലം പോയ പോക്കെ ണ്ണം കണ്ടുകൊണ്ട് വന്ന് എന്നെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ഞാൻ അങ്ങോട്ട് പോയതല്ല അവൾ ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. ഞാൻ അടുത്ത് കിടന്നാലല്ലേ മുരുകണ്ണൻ ഡൗട്ട് അടിക്കും. ഞാൻ എനിക്ക് മാറിക്കിടന്ന പ്രശ്നമില്ലല്ലോ. എന്റെ പൊന്നു ദൈവമേ, ഞാൻ സത്യമായിട്ട് ഒരു കന്യകനാണ്, എന്നെ നീ തന്നെ കാത്തോളണേ. അങ്ങനെയൊന്നും എന്റെ കണ്ട്രോളിടാൻ പറ്റൂല. ഈശ്വര, ശംഖുമുഖത്ത് മാത്രമേ ഇതിനു മുന്നേ ഇത് കണ്ടിട്ടുള്ളൂ. മുരുകണ്ണൻ അണ്ണനെ വിളിച്ചാലും തെറ്റിദ്ധരിക്കും. ഈ പെണ്ണ് ബാംഗ്ലൂർ എങ്ങാണ്ട് പ്രേമം പൊളിഞ്ഞ് വന്നതാണെന്നാണ്. ആത്മഹത്യ അവിടെ ഒന്നും സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഈ കിണറ്റിന്റെ വറ്റിൽ കിടന്ന് കറങ്ങി നോക്കും. ഇതല്ല ഇതിന്റെ അപ്പുറത്തെ മതില് കടന്ന് ചാടിയിട്ടുള്ളവളാ ഈ ഗംഗ. എന്നോടാ നിന്റെ കളി? അയ്യോ, ഒരാളിന്റെ മൂക്കിലിടിച്ചതിന്റെ കേസ് ഇതുവരെ തീരുന്നില്ല. അടുത്ത് ഇതിനും ഞാൻ സാക്ഷി പറയേണ്ടി വരും. ഇത് പെന്തിയാ ഇച്ചാലും പ്രശ്നമുള്ളത്. എങ്ങനെയുണ്ട് ശവത്തിന് ചാടിയത്? ഉള്ളോ അയ്യോ ചാടല്ലേ, നീ വിളിയറങ്ങ വിളിയ. നീ എന്നെ മോളക്കാരെ പിടിക്കണോ? ഞാൻ പിടിച്ചില്ല. താങ്ക്സ് ബ്രോ. എന്തെന്നറിയാവോ, എനിക്ക് ഉറക്കത്തിൽ നടക്കുന്ന അസുഖമുണ്ട്. അപ്പൊ ബാംഗ്ലൂരിലെ എന്റെ കൂട്ടുകാർക്ക് ഇത് അറിയാന്നുള്ളതുകൊണ്ട് പല അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് ബ്രോയാണ് എന്നെ രക്ഷിച്ചത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കിണറ്റി വീണ് ഞാൻ ചത്തേനാച്ചാ. ഞാൻ അപ്പഴേ പറഞ്ഞില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു. ശരിയാച്ച, ഇപ്പൊ നല്ലവനാച്ചാ, ഇപ്പൊ നല്ലവനാ. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ വണ്ടിക്ക് പെട്രോൾ തീർന്നപ്പോഴത്തേക്ക് പെട്രോൾ മേടിച്ച് ഒഴിച്ച് എന്നപ്പോൾ ഞാൻ വീട്ടിൽ വന്ന ഒരാളല്ലേ. അതുകൊണ്ട് ഇപ്പൊ നല്ലവൻ അവൻ പെട്രോൾ മേടിച്ചത്. നല്ലത് ആ വഴിയിൽ അണ്ണന്റെ വണ്ടി പെട്രോൾ തീർന്നപ്പോ ഞാൻ ഒരു കുപ്പി എടുത്തോണ്ട് പെട്രോൾ പമ്പിൽ പോയി നേരെ പെട്രോൾ മാറ്റി നേരെ വന്ന് ഇതിൽ ഒഴിച്ചിട്ട് അണ്ണന്റെ എനിക്കൊന്നും അറിയണ്ട. ഇപ്പൊ ഇവിടെ ഇറങ്ങണവൻ, ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങണവൻ.
അല്ല ഞാൻ എന്തായാലും ഇവിടെ താമസിക്കാൻ വന്നതൊന്നുമല്ല, ചെറിയൊരു ആവശ്യമുണ്ട്. നിർത്ത്, സമാധാനമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായത് ഒരു വര വന്നതോടെ ഈ കുടുംബത്തിന്റെ സമാധാനം ആകെ തകർന്നു. എന്നോടൊപ്പം കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞായത് ഒരു ആഹാരം കൊടുക്കാൻ എനിക്കിനി വയ്യ. നമുക്കിങ്ങനെ വേണ്ട ചേട്ട. ശരിയാ ചാ, അമ്മ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. സത്യം പറഞ്ഞ ഒരു മാസം മാറി നിന്നപ്പോഴാണ് ചേച്ചിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. വീട്ടു ചെലവ്, കൊച്ചിന്റെ പഠിത്തം, ഫീസ്. എനിക്കൊരു കാര്യം മനസ്സിലായച്ച, അച്ഛനെ അമ്മയും ധിക്കരിച്ച് ദൂരെ മാറി വാടകയ്ക്ക് താമസിക്കുന്ന മക്കളുടെ കാര്യം ഭയാനകമാച്ച. പിന്നെ സത്യം പറഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി എന്റെ വണ്ടി വർഷോപ്പിൽ കിടന്നിട്ട്. സത്യം പറഞ്ഞ ഈ വര വരച്ചെന്റെ അന്ന് തുടങ്ങി അച്ഛൻ എന്റെ കഷ്ടകാലം. ഇതിനെല്ലാം കാരണം അച്ഛന്റെ വാശിയാ. എന്റെ വാശി മാത്രമല്ല, എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോന്ന് പറഞ്ഞപ്പം അച്ഛന് വേദനിച്ചിട്ട് അച്ഛൻ പറഞ്ഞത് ഇതിന്റെ പകുതിക്ക് താമസിച്ചോളെ. എന്തെന്നറിയാമോ, എനിക്ക് നിങ്ങൾ എപ്പോഴും കാണാനല്ല, വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റൂല. എനിക്ക് ഈ മോളെന്നും കാണാതിരിക്കാൻ പറ്റൂലട. അതെ, ഞാൻ നിങ്ങളെ രണ്ടുപേരും ഉപദേശിക്കുകയാണെന്നൊന്നും വിചാരിക്കരുത്. അതിനുള്ള പ്രായവും പക്വതയൊന്നും എനിക്കില്ല. എന്നാലും ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ വെറുതെ നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് ഒരിക്കലും കേൾക്കാതിരിക്കരുതെന്ന്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കിയത് അവരല്ലേ. ഇതാ ഈ നിൽക്കുന്ന മോളില്ല, അണ്ണൻ്റെ മോള്. ഇവള് കുറച്ചുകൂടെ വലുതായിട്ട് അണ്ണൻ പറയുന്നത് അനുസരിക്കാതെ വരുമ്പോഴേ അണ്ണൻ എൻ്റെ വിഷമം മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദം ഇല്ലാതെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. എന്തായാലും ഞാനിവിടെ വന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്. ഇന്ന് മുതൽ ഈ വീട്ടിൽ നമുക്ക് ഈ വര വേണ്ട. എന്താ എടുത്ത് കളയ വര എന്നാ പിന്നെ? അതാണ് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താണ്? എന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനേ ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒരു അതിരി പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതിരിന്റെ അവിടെ ചെറിയ ജെസിബി വെച്ച് തോണ്ടിയതാണ് പ്രശ്നം. പ്രശ്നം ഉണ്ടായപ്പോ അപ്പുറത്തെ വീട്ടിലെ ഗൃഹനാഥം വന്നിട്ട് എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചു. ഞാൻ ഒറ്റ ഇടി വെച്ചു കൊടുത്തു. ഇടി എടുത്ത് പുള്ളി ബോധം കിട്ടുകയാണ്. പുള്ളി ബോധം കിട്ടുമ്പോൾ എന്റെ അടുത്ത് കൂട്ടുകാരൻ പറഞ്ഞു രണ്ടു ദിവസം നാട്ടിൽ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞു. ഇനി അവിടെ ചിരിച്ച് ചെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങളെ സഹായിക്കും ഒന്ന് സോൾവ് ആക്കാൻ. ഞാൻ ഒറ്റയ്ക്ക് പോയി സോറി പറഞ്ഞാൽ ശരിയാവില്ല. ഗൃഹനാഥന്റെ അടുത്ത് ഒറ്റയ്ക്ക് പോയി സോറി കാര്യം ചെയ്യും. നിന്റെ അച്ഛനെ കൊണ്ടുവന്ന് സോറി പറഞ്ഞ പ്രശ്നം സോൾവ് ആവും. ഏ, അച്ഛനെയും കൊണ്ട് പോകാൻ പറ്റൂല. അത് അല്ല, ഞാൻ ഈ ഇടി കൊടുത്ത് ആശുപത്രിയിൽ ഒരു ഗൃഹനാഥൻ കിടക്കുന്നില്ലേ? അയ്യോ, അതെന്റെ അച്ഛനാണ്. സ്വന്തം തന്തെ തടിയിട്ട് വന്നതാണ് ഇവിടെ വിപ്ലവം പറയുന്നത്. അല്ല അണ്ണാ, അണ്ണന് ഞാൻ വണ്ടി വഴിയിൽ കിടന്നപ്പോ പെട്രോളും ആയിക്കൊണ്ട് വന്നിട്ട് അണ്ണന്റെ പെട്രോള്. അച്ഛാ.